നമ്മുടെ ദുഃഖം മാറ്റുന്നവനായ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഏവർക്കും എന്റെ സ്നേഹവന്ദനങ്ങൾ. മത്തായി 5:4 ഇങ്ങനെ പറയുന്നുണ്ട്, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും എന്ന്. എന്നെ കേൾക്കണേ എന്റെ പ്രിയരെ, പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നുണ്ട് എന്റെ ജീവിതം ദുഃഖത്തിൽ തന്നെ പോകുന്നുണ്ടല്ലോ എന്ന്. എന്റെ ദുഃഖം മാറും, എന്റെ ജീവിതത്തിൽ എനിക്ക് ആശ്വാസം ലഭിക്കുമോ എന്ന് ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ പലപ്പോഴും വരുന്നുണ്ട്. എന്നാൽ വേദവാക്യം പറയുന്നുണ്ട്, നമ്മുടെ ദുഃഖത്തെ മാറ്റുന്നവനായ ദൈവം നമ്മോടുകൂടെ ഉണ്ട് എന്ന്. എങ്ങനത്തെ ദുഃഖം മാറ്റുന്ന ദൈവം, ഇത് തന്നെ നമുക്ക് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കാണാം. ജനിക്കുമ്പോൾ തന്നെ ആ അമ്മേന് എന്തോ ഒരു ദുഃഖം വന്ന്, അതുകൊണ്ട് ആ അമ്മ വളരെ ദുഃഖത്തോട് തന്റെ മോന് ദുഃഖം എന്ന് അർത്ഥമുള്ള യാപ്പീസ് എന്ന് പേര് വെച്ച്. ആ യാപ്പീസ് ജനിച്ചപ്പോൾ അവന്റെ സഹോദരന്മാരെല്ലാം അവനെ ദുഃഖം എന്ന് വിളിച്ച് മറ്റുള്ളവരെല്ലാവരും അവനോട് പറഞ്ഞ്, നീ ജനിച്ചത് കൊണ്ടാ ഈ ഭവനത്തിൽ ഇങ്ങനത്തെ ദുഃഖം വന്നു എന്ന്. ഇങ്ങനത്തെ അവസ്ഥയിൽ ഈ യാപ്പീസ് ഒരു കാര്യം കണ്ടുപിടിച്ച്, എന്റെ ദുഃഖത്തിനെ എന്റെ മാതാപിതാക്കൾക്ക് മാറ്റാൻ പറ്റത്തില്ല, എന്റെ സഹോദരന്മാരനോ എന്റെ സ്നേഹിതനോ അല്ലെങ്കിൽ എന്റെ ദുഃഖം എന്റെ സമ്പത്തും മാറ്റുന്നില്ല, എന്റെ ദുഃഖം മാറ്റുന്നവൻ കർത്താവ് മാത്രമാണ് എന്ന് അവൻ ഒരു ഉറപ്പായ വിശ്വാസം വെച്ചതുകൊണ്ട് ഈ യാപ്പീസ് ദൈവത്തിനെ നോക്കി, യഹോവയെ നോക്കി പ്രാർത്ഥിച്ച്. എങ്ങനെയാ പ്രാർത്ഥിച്ച്? എന്റെ ദൈവമേ, നീ എന്നോട് കൂടെ ഇരുന്ന്, നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് എന്റെ ദുഃഖം മാറ്റി, എന്റെ അതിർത്തിയെ കർത്താവെ നീ വൃത്തിയാക്കണേ കർത്താവെ. എന്റെ ജീവിതത്തിൽ എന്റെ വന്നിട്ടുള്ളതായ ഈ ദുഃഖം വീണ്ടും വീണ്ടും വന്ന് എന്നെ ശല്യപ്പെടുത്താതെ, എന്നെ ബുദ്ധിമുട്ടിൽ കൊണ്ടുവരാതെ എന്റെ ദുഃഖം മാറ്റിക്കൊണ്ട് എന്ന് യഹോവയോട് കൂടെ അവൻ അപേക്ഷിച്ചു. യഹോവ അവന്റെ പ്രാർത്ഥന കേട്ടപ്പോൾ എന്തുവാ ചെയ്ത്? യാപ്പീസിന് ദൈവം അനുഗ്രഹിച്ച്. ആദ്യം എങ്ങനെ അനുഗ്രഹിച്ചത്? അവന്റെ ദുഃഖം മാറ്റി. രണ്ടാമത് എന്തോ ചെയ്ത്? ആരെല്ലാം ഇവനെ കുറിച്ച് തെറ്റായിട്ട് വിചാരിച്ചോ തെറ്റായിട്ട് പറഞ്ഞോ അവരുടെ മുൻപിൽ തന്നെ കർത്താവ് യാപ്പീസിന്റെ തല ഉയർത്തി, അവന്റെ സങ്കടം മാറ്റിയത് മാത്രല്ല, അവനെ തല ഉയർത്തി അവനെ തന്റെ സഹോദരർക്കുള്ളിൽ മാന്യനായി മാറ്റി. എന്നെ കേൾക്കണേ പ്രിയരെ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദുഃഖത്തോടു കൂടെ, ഭാരത്തോടു കൂടെ, വിഷമത്തോടു കൂടെ, അയ്യോ എന്റെ ദുഃഖം എന്ന് തീരും, എന്ന് മാറും, എന്റെ ദുഃഖത്തിനെ മാറ്റുവാൻ ആർക്ക് പറ്റുമെന്ന് നിങ്ങൾ വിഷമത്തോടുണ്ടോ? നിങ്ങളുടെ ദൈവമായ കർത്താവ് ഇന്ന് വ്യക്തമായി നിങ്ങളോട് പറയുന്ന കാര്യം, ഇന്ന് ദുഃഖിക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുമെന്ന. എന്തുകൊണ്ടാണ് അവൻ നമ്മുടെ ദുഃഖം മാറ്റുന്ന ദൈവം? അവൻ മാത്രമാണ് നമ്മുടെ ദുഃഖങ്ങൾ ഒക്കെയും ക്രൂസിൽ വഹിച്ച്. അതുകൊണ്ട് ഈ ലോകത്തിൽ നമ്മുടെ ദുഃഖത്തെ മാറ്റുവാൻ നമ്മുടെ ദൈവത്താൽ മാത്രമേ പറ്റും. ആ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മുടെ ദുഃഖങ്ങൾ ഏറ്റു പറയുമ്പോൾ, നമ്മുടെ ഭാരങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അവൻ നമ്മുടെ ദുഃഖം മാറ്റി നമ്മുടെ ജീവിതത്തെ സന്തോഷിപ്പിക്കുന്ന ദൈവം, വിടുതൽ നൽകുന്ന ദൈവം. ആ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ നാം സമർപ്പിച്ചു കൊടുക്കാം. നല്ല കർത്താവേ, ഞങ്ങൾ നിന്നെ നന്ദിയോട് സ്തുതിക്കുന്നു നാഥാ. ഇതെ കേൾക്കുന്ന ദുഃഖത്തോട് വിഷമത്തോടുള്ളതായ നിന്റെ മക്കളെ നിന്റെ കരങ്ങളിൽ തരണ കർത്താവേ. രോഗം കൊണ്ടോ ബുദ്ധിമുട്ട് കൊണ്ടോ നിരാശ കൊണ്ടോ കുടുംബത്തിൽ വന്നിട്ടുള്ളതായ പ്രയാസങ്ങൾ കൊണ്ടോ മക്കളുടെ ജീവിതം കൊണ്ടോ ഏത് കാര്യത്തിൽ ദുഃഖത്തോടെ ഇരുന്നാലും ഇന്ന് ആ ദുഃഖം മാറ്റണേ കർത്താവേ. വേദന മാറ്റണേ, അത്ഭുതം പ്രവർത്തിക്കണേ കർത്താവേ. ആശ്വാസം നൽകണേ, നീ ഞങ്ങളുടെ ആശ്വാസം ദായകൻ ആയതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു നാഥാ, വാഴ്ത്തുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.